ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ചുരിദാറിൽ ചെയ്യാൻ പറ്റിയൊരു എംബ്രോയിഡറി ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ലാവെൻഡർ, ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡൊക്കെയാണ് ഈ കളർ വരുന്നത്. ഞാൻ ആദ്യം തന്നെ കുറച്ച് ലൈൻസ് ഇതേപോലെ ഒരു ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ്, അതിൽ ഇതേപോലത്തെ കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 3x4 inch ഗ്യാപ്പിലാണ്, ഒരു 3/4 inch ഗ്യാപ്പിലാണ് രണ്ട് ഷോൾഡറിൻ്റെ സൈഡിൽ നിന്നും ഫസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. പിന്നെ ഓരോ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 1 to 1.5 inch അല്ലെങ്കിൽ 1.25 inch ഗ്യാപ്പാണ് ഓരോ ലൈൻസ് തമ്മിലും വരുന്നത്. ഈക്വലായിട്ട് തന്നെ എല്ലാ ലൈൻസും തമ്മിലുള്ള ഗ്യാപ്പ് മെഷർ ചെയ്ത് തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്താണ്, ലെങ്ത് ഞാനൊരു സ്കെയിൽ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലൊരു ലോങ് സ്കെയിലുണ്ട്, അപ്പോൾ ലോങ് സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേ സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ലൈൻസും കറക്റ്റ് ഒരേ ലെവലിലാണ് വരുന്നത്, ഒന്നും കൂടിയും കുറഞ്ഞല്ല നിൽക്കുന്നത്, എല്ലാ ലൈൻസും സെയിം ലെവലിലായിട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇതേപോലെ ചോക്ക് കൊണ്ട് ലൈൻസ് വരച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് ഇതേപോലത്തെ രണ്ട് കളറുള്ള ത്രെഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ രണ്ട് ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് സാധാരണ ആങ്കർ ത്രെഡ്സ് അല്ല, പേൾ കോട്ടൺ ത്രെഡാണ്. ഞാൻ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ, മിക്ക വീഡിയോസിലും ആങ്കർ ത്രെഡ്സാണ് യൂസ് ചെയ്യാറുള്ളത്, ഇത് പേൾ കോട്ടൺ ത്രെഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ സീക്വൻസാണ്, കുറച്ച് വലിയ ടൈപ്പ്, വലിയ സർക്കിളിലെ സീക്വൻസ്. ഇത് എനിക്ക് മിററ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സീക്വൻ എടുത്തത്. സീക്വന് പകരം നമുക്ക് മിററ് മതി. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഈ സർക്കിൾ ഷേപ്പിനെ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് കട്ട് ചെയ്യാണ്. കണ്ടില്ലേ, ഇതേപോലത്തെ ട്രയാങ്കിൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിൽ തന്നെ ഒരു കാർഡ്ബോർഡ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഞാൻ ഈ സീക്വനിൽ ഒരു മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. അതായത് സീക്വന് ഹോൾ ഉണ്ടാവും, ഹോൾ കട്ട് ചെയ്ത് പോകണം. കണ്ടില്ലേ, ഒരു മാർക്കർ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം ട്രയാങ്കിൾസ്, മിറർ ട്രയാങ്കിൾസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതായിരിക്കും കൂടുതലും ഈസി. അപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഷുഗർ ബീഡ്സും വേണം, വൈറ്റ് കളറുള്ള ഷുഗർ ബീഡ്സാണ് പിന്നെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ട്രയാങ്കിൾസിൽ, നമുക്ക് ഫാബ്രിക്കിൽ വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മിറേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ട്രയാങ്കിളിലെ മിറേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫാബ്രിക്കിൽ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതേ സൈസിലുള്ള മിറേഴ്സും കിട്ടണമെന്നില്ല, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസ് എടുക്കാം. കുറച്ച് വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല. ഇനി നേരത്തെ കാണിച്ച പേൾ കോട്ടൺ ത്രെഡില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഈ ട്രയാങ്കിള് ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ആങ്കർ ത്രെഡ്സ് ആണെങ്കിൽ 6 strands ആങ്കർ ത്രെഡ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു 4 strands എടുത്താൽ മതി ഇത് ചെയ്യാനായിട്ട്. പേൾ കോട്ടൺ ത്രെഡ് ആകുമ്പോൾ നമുക്ക് ത്രെഡ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആങ്കർ ത്രെഡ്സ് ആണെങ്കിൽ 4 strands എടുത്തിട്ട് ചെയ്താൽ മതി. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ട്രയാങ്കിളിലെ 3 sides അല്ല, ഇതിനെ 3 കുഞ്ഞ് triangles പോലെ തുന്നിയെടുക്കുകയാണ്. അത് ചെയ്യുമ്പോൾ മനസ്സിലാവുക എങ്ങനെയാണെന്ന്. കണ്ടില്ലേ, ഇതേപോലെ ഇപ്പോൾ ഒരു കുഞ്ഞ ട്രയാങ്കിളായില്ലേ, ഇനി അത് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ തുന്നി തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ചെയ്യാം. അത് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള രണ്ടും ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 2 triangles ഇതേപോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3rd one കുറച്ചുകൂടിയും ചെയ്യാനുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ബാക്കി രണ്ടും ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആക്കാം. മൂന്ന് സൈഡ്സും മൂന്ന് ട്രയാംഗിൾസും ഒരേപോലെ തന്നെ ഇത് നമുക്ക് ഇതേപോലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് മിഡിലത്തെ ട്രയാംഗിളിൽ അത് കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടണം. ഇപ്പം അങ്ങനെയല്ല, കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് തുന്നി കൊടുത്താൽ മതി. അതായത് ചിലപ്പോൾ ഗ്യാപ്പ് വരും മിഡിൽ ട്രയാംഗിളിന്, ചിലപ്പോൾ ചില സൈഡ്സ് ഈക്വൽ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കാണും. അപ്പോൾ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് വീണ്ടും കുറച്ച് ലൈൻസ് ഒന്ന് തുന്നി കൊടുത്ത് കറക്റ്റാക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ട്രയാംഗിൾസും നമ്മുടെ ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ബീഡ് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ എടുത്ത ആ പേൾ കോട്ടൺ ത്രെഡില്ലേ, നമ്മുടെ ട്രയാംഗിളിൻ്റെ കളറല്ല, കുറച്ചുകൂടി ലൈറ്റ് കളറ്, ആ കളർ ത്രെഡാണ് ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രയാംഗിളിലെ ഒരു സൈഡിലാണ് ഇപ്പോൾ ഈ പേള് വെക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് തുടക്കം. ഞാനിപ്പോൾ മിഡിലിൽ നിന്ന് ഇതേപോലെ നീഡിൽ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ത്രെഡില്ലേ, ത്രെഡ് നമ്മുടെ നീഡിലില് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വളച്ച് എടുത്തിട്ട് നമ്മൾ ആദ്യം കുത്തിയ പോയിന്റ് ഇല്ലേ അവിടെ തന്നെ താഴോട്ട് കുത്താണ്. അപ്പോൾ നമ്മുടെ നീഡിൽ നമ്മുടെ ത്രെഡ് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പേള് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ബീഡിൽ അത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആദ്യം കുത്തിയ അതേ പോയിന്റിൽ താഴോട്ട് കുത്താണ്. മനസ്സിലായെന്ന് വിചാരിക്കണു. കണ്ടില്ല, നമ്മൾ ത്രെഡ് വലിച്ചു പിടിക്കണം കേട്ടോ. നമ്മുടെ ഇത് നീഡിൽ താഴത്തോട്ട് കുത്തുമ്പോഴൊക്കെ ത്രെഡ് നന്നായിട്ട് വലിച്ചു പിടിക്കണം, അല്ലെങ്കിൽ അത് ലൂസ്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻസ് ചെയ്യാം. അപ്പോൾ ലൈൻസ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് എടുക്കുന്നത്. ഇതിന് രണ്ട് ടൈപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. ട്രയാംഗിൾസ് ഉള്ള ലൈനിൽ സ്റ്റെമ്മും അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈനിൽ വേറെ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രയാംഗിൾ ഉള്ള ലൈനിലാണ് ആദ്യം ഇപ്പോൾ കാണിക്കുന്നത്. അത് നമുക്ക് സ്റ്റെമ്മാണ് ചെയ്യുന്നത്. സ്റ്റെമ്മ് എല്ലാവർക്കും അറിയുന്നല്ലോ, അത് കോമൺ ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അതിങ്ങനെ പറയുന്നില്ല, കുറച്ച് വലുതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ സ്റ്റെമ്മല്ല, കുറച്ച് ലോങ് ആയിട്ട് തന്നെയാണ് സ്റ്റെമ്മ് ചെയ്യുന്നത്. കണ്ടില്ല, ഇതേപോലെ ട്രയാംഗിൾസ്
ട്രയാങ്കിൾസിൻ്റെ മിഡലിലുള്ള ലൈൻസിൽ നമുക്ക് സ്റ്റെമ്മ് ഫുള്ളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ലൈൻ ചെയ്യാം. ആദ്യം ഫസ്റ്റ് ലൈൻ നമ്മൾ സ്റ്റെമ്മാണ് ചെയ്തത്, അതായത് ട്രയാങ്കിളുള്ള ലൈനിൽ മൊത്തം സ്റ്റെമ്മാണ് ചെയ്തത്. ഇനി ട്രയാങ്കിൾ ഇല്ലാത്ത ലൈനിലത്തെ സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ നമ്മുടെ നീഡിലെ കുത്തിയെടുത്തിട്ട് കുറച്ച് ഗ്യാപ്പിൽ താഴത്തോട്ട് കുത്തിയെടുക്കണ്ട, താഴത്തോട്ട് കുത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇതേപോലെ കുത്തി. ഇങ്ങനെ എടുത്തിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് കുത്തിയിട്ട് നമ്മൾ ആദ്യം കുത്തിയ പോയിൻറ്റിനെ കുറച്ച് താഴ്ത്തോട്ട് കണ്ടില്ലേ കുത്തി ഇങ്ങനെ വന്നു. ഇത് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, എളുപ്പമാണ്. ആദ്യം താഴ്ത്തോട്ട് കുത്തി റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ കുത്താം. കണ്ടില്ലേ ഇതേപോലെ കുത്തി, അതായത് ഒരു ബ്രാഞ്ചസ് പോലെ വരുന്ന അതേപോലത്തെ ഒരു ടൈപ്പ് സ്റ്റിച്ചാണിത്. കണ്ടില്ലേ ഇങ്ങനെ കുത്തി, ഇങ്ങനെ കുത്തിയപ്പോൾ മിഡിലത്തെ ലൈൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ കുത്തിയിട്ട് ആദ്യം കുത്തിയ പോയിൻറ്റിൻ്റെ താഴത്തെ പോയിന്റിൽ ഇതേപോലെ ആ കുത്തിയ പോയിന്റിൽ അവിടെ തന്നെ കുത്തിയെടുക്കാം. കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് രണ്ട് ബ്രാഞ്ചസും കിട്ടും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് താഴത്തോട്ട് ഇങ്ങനെ കുത്തി കുത്തി കുറച്ച് ബുദ്ധിമുട്ടാനായിട്ടും എളുപ്പമുള്ളത് ഇങ്ങനെയാണ്. കണ്ടില്ലേ ഈ മെത്തേഡാകുമ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലത്തെ ലൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഈ ലൈൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം.